ഹായ് എല്ലാവർക്കും നമസ്കാരം മദർഹുഡ് ഫാമിലിയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിനുള്ളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ലൊരു ഹോം റെമഡിയുമായിട്ടാണ് എന്തിനു വേണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോക്രോച്ച് ഇല്ലേ കോക്രോച്ചിനെ നമുക്ക് കണ്ടം വഴിയൊക്കെ ഓടിക്കുക എന്നൊക്കെ പറയില്ലേ എന്ന് പറയുമ്പോൾ ഓടിക്കാൻ പാകത്തിനുള്ള ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞാൻ ഈ ടിപ്പ് ഞാൻ ഒരു സമയത്ത് ഞങ്ങളിവിടെ നിങ്ങൾക്കറിയാം ഫ്ലാറ്റിലും വില്ലകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ വീടുകളൊക്കെയാണെങ്കിൽ തന്നെ ഒരുപാട് കോക്രോച്ചുകളൊക്കെ ഉണ്ടാവും പക്ഷേ ഇവിടുത്തെ കോക്രോച്ചുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ചെറിയ സൈസാണ് നമ്മുടെ നാട്ടിലെ പോലെ വലിയ സയൻസ് ലാബിലൊക്കെ ഉപയോഗിക്കുന്ന കൂടി വലിയ കോക്രോച്ചുകളൊന്നുമല്ല അപ്പം ഞാനിവിടെ വന്ന സമയത്ത് ഇവിടെ നല്ലപോലെ കോക്രോച്ചിൻ്റെ ശല്യം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിനെ ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പല വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നത് കാരണം നമുക്കിങ്ങനെ ജെല്ലും കാര്യങ്ങളൊക്കെ അടിക്കുന്നുണ്ട് കുറച്ച് താല്പര്യം കുറവായിരുന്നു കാരണം മോനൊക്കെ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് ഹോം റെമഡീസ് ഒക്കെ പലതും ട്രൈ ചെയ്തിട്ടൊന്നും നടന്നില്ല അവസാനം എനിക്ക് സക്സസ് ആയത് അതായത് എനിക്ക് തോന്നുന്നു ഞാനൊരു 3-4 ദിവസമൊക്കെ ആയപ്പോൾ തന്നെ എൻ്റെ വീട്ടിലെ കോക്രോച്ചുകൾ പതുക്കെ 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 ഇല്ലാതായി അവസാനം ഒട്ടും ഇല്ലാതായി ഒരു അങ്ങനെ ഒരു ഗുണമാണ് എനിക്ക് വന്നത് കേട്ടോ ഞാനിത് ഉപയോഗിച്ചതിന് ശേഷം ദെൻ പിന്നെ അങ്ങോട്ടേക്ക് ഏകദേശം ഒരു 1.5 വർഷത്തേക്ക് നമ്മുടെ ഇവിടെ കോക്രോച്ച് എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ടേ ഇല്ല പക്ഷെ ഇപ്പം കുറച്ച് 1-2 എണ്ണമൊക്കെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ തലപൊക്കി തുടങ്ങുന്നുണ്ട് അപ്പം അതിനെ കയ്യോടെ തന്നെ ഇപ്പോഴേ ഓടിക്കാനുള്ള പരിപാടിയാണ് സോ അതിനെ ഞാൻ ഓടിക്കാൻ വേണ്ടി സെയിം അതേ ടിപ്പ് ഞാൻ മെത്തേഡ് ഹോം റെമഡി ഇവിടെ ഉപയോഗിക്കാൻ ഉണ്ടാക്കാൻ പോവുകയാണ് അപ്പം ഞാൻ ഓർത്തും എല്ലാവർക്കും കൂടെ കാണിച്ചു തരാണ് നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടുമല്ലോ എന്ന് കരുതിക്കൊണ്ടാണ് അപ്പം അതിനായിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമുക്ക് ബോറിക് ആസിഡിൻ്റെ പൗഡർ വേണം ഇതുണ്ടോ ബോറിക് ആസിഡ് പൗഡർ ഇതിനകത്ത് ഇവർ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ബെസ്റ്റ് ഫോർ ക്യാരം ബോർഡ് പ്ലേയിങ് കാർഡ്സ് ഡാൻസ് ഫ്ലോർ ഒക്കെ അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്ന ഈ ബോറിക് ആസിഡിൻ്റെ പൗഡറാണ് ഇത് നമുക്ക് ഇവിടുത്തെ ബക്കാലയിൽ നമ്മൾ വാങ്ങിയതാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഷുഗറാണ് ദെൻ വേണ്ടത് ഒരു എഗ്ഗാണ് ബോയിൽ ചെയ്ത എഗ്ഗ് ഈ എഗ്ഗ് ഫുള്ളല്ല ഈ എഗ്ഗിൻ്റെ ഉള്ളിലുള്ള മഞ്ഞയില്ല യോക്ക് അതാണ് നമുക്കുണ്ട് ബോയിൽ ചെയ്ത എഗ്ഗിൻ്റെ ഉള്ളിലുള്ള യോക്കാണ് വേണ്ടത് ഒരെണ്ണം മതി പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മിൽക്ക് നമുക്ക് ആവശ്യമുണ്ട് അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഇപ്പം കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മുടെ കോക്രോച്ച് കുട്ടന്മാരെ ഓടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ പറഞ്ഞു നമ്മൾ ബോയിൽ ചെയ്ത് എഗ്ഗിൻ്റെ യോക്കാണ് മഞ്ഞക്കുരുവാണ് വേണ്ടത് അത് നന്നായിട്ടൊന്നിങ്ങനെ നമ്മുടെ സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് പൊടിച്ച് പൊടിച്ച് പൊടിച്ചിടുക ഇത് നന്നായിട്ട് പൊടിക്കണം കേട്ടോ എന്നാലേ ശരിക്കും കറക്റ്റ് ആവത്തുള്ളൂ ഇനിയിപ്പോൾ പൊടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ലാസ്റ്റ് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അത് കഴിഞ്ഞ് നമ്മുടെ ബോറിക് പൗഡർ ഇടുവാണ് ബോറിക് ആസിഡിൻ്റെ പൗഡർ ഇടുവാണ് അത് നമ്മൾ ഒരു സ്പൂണല്ല ഞാനിത് കുറച്ചും കൂടി എടുക്കുന്നുണ്ട് കാരണം നമ്മളത് മിക്സ് ചെയ്യുമ്പോഴേ നമുക്ക് അതിൻ്റെ കറക്റ്റ് അളവ് മനസ്സിലാവുള്ളൂ കേട്ടോ ഇപ്പോൾ ഏത് തൽക്കാലം ഞാൻ ഒരു സ്പൂൺ എടുത്തു അതിനകത്തോട്ട് കുറച്ച് ഷുഗർ ഇടും കാരണം നമ്മുടെ കോക്രോച്ച് കുട്ടന്മാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് അവർ ആ സ്മെല്ലൊക്കെ അടിച്ചിട്ട് അവർ വരും എന്നിട്ട് അവരെ ബോറിക്ക് തിന്നുമ്പോഴാണ് അവർ ചാവുക പിന്നെ അതിനകത്തോട്ട് പാകത്തിനുള്ള മിൽക്ക് ഒഴിച്ചു കൊടുത്തു ഇനി പാലൊഴിച്ചത് എനിക്ക് കുറച്ച് കൂടിപ്പോയി പക്ഷേ കൂടിപ്പോയാലും നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ ഒരിച്ചിരി മഞ്ഞക്കുരുവും കൂടിയോ യോക്കും കൂടിയോ അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് ബോറിക് ആസിഡിൻ്റെ പൗഡറും കൂടിയോ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ അത് കറക്റ്റ് കൺസിസ്റ്റൻസി ആവും ഇത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് ഡ്രൈ ആവുകയും ചെയ്യും എന്നിട്ട് ഇത് നല്ലപോലെ മിക്സ് ആക്കുക അതിനകത്ത് കട്ടകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കട്ടകളൊക്കെ നന്നായിട്ട് വിരിയിക്കണം നല്ല ഇപ്പം കണ്ടോ ലാസ്റ്റ് കണ്ടോ ഞാൻ ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഈ ഒരു രൂപമായിട്ട് നമുക്ക് കിട്ടണം ഇതിപ്പം ഇതിപ്പം നമ്മളിവിടെ ഉണ്ടാക്കിയല്ലോ അതായത് ഇതിന് ഇത് കുറച്ച് നേരം ഇരിക്കുമ്പോഴത്തേക്ക് ഇത് കുറുകി കട്ടയൊക്കെ ആയിട്ട് പോകും കേട്ടോ കുറച്ച് കുറച്ച് കുറുകാൻ തുടങ്ങും നമ്മൾ ഈ ഉണ്ടാക്കിയത് ഞാൻ ഉണ്ടാക്കിയത് ഇങ്ങനെ ഒരു ഫോമിലാണ് കാരണം അവർക്ക് പാറ്റകൾക്ക് വന്ന് തിന്നാൻ സൗകര്യത്തിന് വേണ്ടി കുറച്ചുകൂടെ കട്ടിയാകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ തിക് ഫോമിൽ ഉണ്ടാക്കേണ്ടവർക്ക് അങ്ങനെ ഉണ്ടാക്കാം പക്ഷേ അത് കുറച്ചുകൂടെ ഡ്രൈ ആകുമ്പോഴത്തേക്കും പാറ്റകൾക്ക് തിന്നാൻ കുറച്ച് മടിയായിരിക്കും അവർക്ക് കഷ്ടപ്പെടാൻ താല്പര്യം ഇല്ലാത്ത പാറ്റകളാണെങ്കിൽ വേമൊന്നും തിന്നത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ലൂസിൽ കുറച്ച് ലൂസിൽ ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ അപ്പം ഇത് നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ലൂസ് കൂടുതലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആ എഗ്ഗിൻ്റെ യോക്കും കുറച്ച് ബോറിക് ആസിഡും കൂടെ എക്സ്ട്രാ ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടൈറ്റ് ആയിട്ട് കിട്ടും ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് ലൂസായിപ്പോയി അപ്പോൾ ഞാൻ കുറച്ചുകൂടെ ബോറിക് ആസിഡ് വെച്ച് ഇട്ടിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എന്നിട്ട് നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഫോയിൽ പേപ്പർ ഇല്ല ഇങ്ങനത്തെ ഫോയിൽ പേപ്പർ ആയാലും കുഴപ്പമില്ല പ്ലാസ്റ്റിക്കിൻ്റെ പേപ്പർ ആയാലും മതി അതായത് നമ്മൾ ഇത് ഒഴിച്ച് കഴിയുമ്പം താഴോട്ട് പോകരുത് അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഈ ഫോയിൽ പേപ്പർ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീട് ഫുള്ള് നമ്മൾ ക്ലീൻ ആക്കുന്നുള്ളതാണ് അത് ഇങ്ങനെ കച്ചറകൾ കിടക്കുന്നത് അവിടെ ഇവിടെയും എല്ലാം കൂടെ കൂടി കലർന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി ഒന്ന് വെക്കണം ആദ്യം അത് ചെയ്യുക അത് ചെയ്തതിന് ശേഷം വേണം ഈ ഒരു കാര്യം ചെയ്യാം അല്ലാതെ നമ്മൾ ഇത് വെച്ചിട്ട് പിന്നെ അതങ്ങനെ കൂടി കൂടി കടന്നു കഴിഞ്ഞാൽ പിന്നെയും നമ്മുടെ വീട്ടിൽ പാറ്റകൾ വരാൻ സാധ്യതകൾ കൂടുതലേ ഉള്ളൂ അപ്പം നമ്മൾ അത് ആദ്യം വൃത്തിയാക്കി വീടൊന്ന് വൃത്തിയാക്കി വെക്കുക അത് മെയിനായിട്ടുള്ള കാര്യമാണ് ഇതിങ്ങനെ നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മുറിക്കുക ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് കുറച്ചുകൂടെ വീതിയിൽ വേണമെങ്കിൽ മുറിക്കാം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ വീതിയിൽ മുറിച്ചിട്ട് നമ്മൾ ഇതിനകത്തോട്ടില്ലേ കാണിച്ചു തരാം ഇപ്പം ഇതിനകത്തോട്ട് നമ്മൾ ഇത് കുറച്ചിങ്ങനെ ഒഴിക്കും വളരെ കുറച്ചായിട്ട് നമ്മളിങ്ങനെ ഒഴിക്കും വളരെ കുറച്ച് മതി അതായത് നമ്മൾ ഒരു ഒരു 2-3 കാണാൻ പറ്റില്ല അല്ലേ 2-3 കുരുമുളകിൻ്റെ തണ്ടോ
അങ്ങനെയൊക്കെ അല്ല, കുരുമുളകിൻ്റെ ഇതില്ലേ അത് വെക്കുമ്പോൾ ഒക്കെ എന്തുണ്ടോ ആ ഒരു അവസ്ഥയിൽ അത്രയും ഒരു സൈസിലൊക്കെ മതി. കുറച്ച് കൂടുതൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അത് നമ്മുടെ വീടിൻ്റെ എല്ലാ കോർണറിലും, എവിടെയാണ് കോക്രോച്ചിൻ്റെ ശല്യങ്ങൾ കൂടുതലുള്ളത് ആ ഒരു കോർണറിലും ഇപ്പോൾ കബോർഡിലും ഉള്ളതാണെങ്കിൽ അവിടെയൊക്കെ ഒന്ന് കൊണ്ടു വെച്ചേക്കുക. കുട്ടികളെത്താൻ പാത്രമൊന്നും വെക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ വെച്ചിരിക്കുമ്പോൾ ഈ പാറ്റകൾ എന്ത് ചെയ്യും, ഇവർ ഇതൊന്നും തിന്നും. ഇതിനകത്ത് ഷുഗറിൻ്റെ ഇതുണ്ടല്ലോ, അപ്പോൾ അവരിൻ്റെ സ്മെല്ലും ഈ മുട്ടേൻ്റെ മഞ്ഞയുടെ സ്മെല്ലും ഒക്കെ അടിച്ചിട്ട് ഇവരിതൊന്നും തിന്നും. എന്നിട്ട് ഇവർ പെട്ടെന്ന് ആ ഒരു ദിവസം തന്നെ അവർ ചാവത്തില്ല കേട്ടോ. നിങ്ങൾ ഇപ്പം തന്നെ അങ്ങ് ചാകുമെന്ന് നിങ്ങൾ കരുതരുത്. ഇവരൊരു ചെറിയ സമയം എടുക്കും, അതായത് ഇവർ തിന്ന് ഇവരെവിടെയെങ്കിലും പോയി ചത്ത് കിടക്കും. അപ്പോൾ അങ്ങനെ ആ ചിലപ്പോൾ ആ ചത്ത പാറ്റേനെ വേറെ പാറ്റകൾ വന്ന് തിന്നും എന്നാണ് പറയാറ്. അതായത് നമ്മൾ ആ നമ്മൾ ചെയ്തിരിക്കുന്ന ഈ ഒരു ഇത് ചെയ്തിട്ട് ചത്ത് കിടക്കുന്ന പാറ്റകളെ നമ്മൾ ഒരാഴ്ചത്തിട്ട് നമ്മൾ എടുത്തു കളയരുത്. അടിച്ചു കൂട്ടി ഏതെങ്കിലും സൈഡിലോട്ടൊക്കെ ഒന്ന് മാറ്റിയിടുക. കാരണം ആ പാറ്റകളെ വന്നിട്ട് വേറെ പാറ്റകൾ തിന്നും എന്നൊക്കെ പറയുന്നു. അപ്പോൾ അവർ അങ്ങനെയാണ് ആൾ മൊത്തം ആളുകൾ ചാകുക എന്നാണ് പറയുന്നത്. എനിക്ക് കറക്റ്റ് അറിയത്തില്ല, അങ്ങനെ കേട്ടറിവാണ് കേട്ടോ. പക്ഷേ എന്തായാലും ഇവർ എൻ്റെ അനുഭവത്തിൽ ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഇവരിത് വേഗം ഇവർ വന്ന് തിന്നും. ഇങ്ങനെ മയങ്ങി 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 ചത്ത് കിടക്കുകയാണ്. എവിടെയെങ്കിലൊക്കെ ഇവർ ചത്ത് കിടക്കും, ഇവരങ്ങനെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അങ്ങനെ ഫുള്ള് നമ്മുടെ വീട്ടിൽ ചത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ വീടിൻ്റെ മൂലകളിലും കബോർഡിലൊക്കെയായിട്ട് നിങ്ങൾ വെച്ചേക്കാം, ഏതെങ്കിലും കോർണറിലൊക്കെ വെച്ചേക്കാം. അവർ വന്ന് തിന്നോളും, തിന്ന് പതുക്കെ ചത്തോളും. ഒരാഴ്ച ഒരു ഒന്നര ആഴ്ചക്കുള്ളിൽ നിങ്ങളുടെ വീട്ടിലെ പാറ്റശല്യം നിങ്ങൾക്ക് ഇല്ലാതാക്കാമെന്നാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം നമ്മൾ ഞാൻ പല കാര്യങ്ങളും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്, പക്ഷെ എനിക്കതൊന്നും വിജയിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ച് ഇതാണ് വിജയിച്ചത്. ഇനി ഇത് നിങ്ങൾക്ക് വിജയിക്കാതാകുമോയെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷേ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എനിക്കിത് ഞാൻ അതും വിജയിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പിന്നെയും ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പറഞ്ഞുതരാം. പിന്നെ ഈ ഷീറ്റിൻ്റെ കാര്യത്തിൽ ഇതിലേലും കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് ഇത് ഒഴിച്ച് കഴിപ്പ് കണ്ടില്ല, ഇതിനകത്ത് ഞാൻ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് താഴോട്ട് പോകുന്നില്ല. ഇത് അവിടെ തന്നെ നിൽക്കണം, പറ്റിപ്പോവരുത്, അവിടെ തന്നെ ഉണ്ടാവണം. അതാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ച് കാലം എൻ്റെ ഡ്രൈ ആയിട്ടിരിക്കും. പക്ഷേ ഇതിപ്പോൾ ഒന്ന് എടുത്ത് കളയരുത്. ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും ഒന്നും കൂടെ ഉണ്ടാക്കാം, ഒന്നും കൂടെ ഉണ്ടാക്കി ഒന്നുകൂടെ വെക്കാം. അങ്ങനെ നിങ്ങൾ ഒരു മൂന്നോ നാലോ ദിവസം കൂടുമ്പം ഒന്നും കൂടെ ചെയ്യുക. മൊത്തത്തിൽ ഒരു രണ്ട് തവണ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സംഭവം നിങ്ങൾക്ക് റെഡിയായി കിട്ടും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് എല്ലാവരും റിസൾട്ടും കൂടെ എന്നോട് ഒന്ന് കമൻറ്റ് ചെയ്ത് പറയണം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെ ടാറ്റാ.